பரிசுத்தராய சகலருமே. മിശിഹായ പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ കൊൺറാഡിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ ഒരംഗമാണ് വിശുദ്ധ കൊൺറാഡ്. പിയാസൻ സായിൽ എത്രയും കുലീനമായൊരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു. ദൈവഭയത്തിൽ ജീവിക്കാൻ നിരന്തരം അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നായാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. ഒരിക്കൽ തൻ്റെ സേവകരോട് ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു കാട്ടുമൃഗത്തെ വെടിവെക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. വെടിയുണ്ടയേറ്റ് കുറ്റിക്കാടിന് തീ പിടിക്കുകയും കാറ്റ് നിമിത്തം തീ പടർന്ന് അടുത്തുള്ള വയലുകളും വനങ്ങളും തീയിൽ ദഹിക്കുകയും ചെയ്തു. അഗ്നി പുറപ്പെട്ട സ്ഥലത്ത് നിന്നിരുന്ന ഭിക്ഷുവാണ് തീ കൊടുത്തതെന്ന് കരുതി അയാളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തി കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്ക് ആനയിക്കുമ്പോൾ ദുഃഖാർത്തനായ കൊൺറാഡ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കി. അഗ്നി കൊണ്ട് നേരിട്ട നഷ്ടം പരിഹരിക്കാൻ കൊൺറാഡിൻ്റെ വസ്തു മുഴുവനും കണ്ടുകെട്ടി. ദരിദ്രനായിത്തീർന്ന കൊൺറാഡ് ഒരു കുടിലിൽ താമസമർപ്പിച്ചു. ഭാര്യ ക്ലാരാ മഠത്തിൽ ചേർന്നു. കൊൺറാഡ് ആദ്യം റോമായിലേക്കും അനന്തരം സിസിലിയിലേക്കും പോയി. 30 വർഷം കഠിന തപസ്സിൽ കഴിച്ച് ദിവംഗതനായി. വിശുദ്ധ കൊൺറാഡ് വിവാഹിതനാണ്. വിവാഹം വിശുദ്ധിക്ക് തടസ്സമില്ല. ഭാര്യയിൽ നിന്ന് പിരിയേണ്ട സാഹചര്യം ഉളവായപ്പോൾ അതിലും അദ്ദേഹം സന്തുഷ്ടി പ്രകാശിപ്പിച്ചു. ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ തപോ ജീവിതത്തിലേക്ക് ആകർഷിച്ചത്. ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമേ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും തീരുമാനമെടുക്കാം. ഈ സമൂഹത്തിൽ സത്യസന്ധതയോടുകൂടി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.